ഫസ്റ്റ് വേൾഡ് വാർ അവസാനിച്ച് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നടന്ന രണ്ടാം ലോക ലോകയുദ്ധത്തിൻ്റെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ പാരീസ് ട്രീറ്റി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈപ്പെടുത്തി ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല നേത ജർമ്മനി നോർ ഇറ്റലി ഹാഡ് എന്നി കോളനീസ് ഓർ മാർക്കറ്റ് അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു സോ ദിവർ പ്ലാന്റ് അറ്റാക്ക് വീക്ക് ഈ ആക്രമണങ്ങൾ വ്യാപിക്കും വ്യാപിപ്പിക്കുന്നതിനായി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ആക്സിസ് പവർ എന്നൊരു സഖ്യത്തിന് രൂപം നൽകി ആക്സിസ് പവർ എന്ന സഖ്യത്തിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ആ സഖ്യത്തിനെതിരെയായി ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുണ്ടായ ഒരു സഖ്യമാണ് അലൈഡ് പവേഴ്സ് എന്ന് അറിയപ്പെടുന്ന സഖ്യം അതിനുശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആൻറ്റി ഫാസിസ്റ്റ് അലയൻസിൽ ചേർന്നു ആക്സിസ് പവറിൽപ്പെട്ട രാജ്യങ്ങളായ ജർമ്മനി ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ഡ് അതർ നാഷൻസ് ഈ മൂന്ന് രാജ്യങ്ങളും ബാക്കി ചെറിയ രാജ്യങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇതിനെതിരെ നിന്നില്ല ബ്രിട്ടനും ഫ്രാൻസും

ഓൺ ഫസ്റ്റ് സെപ്റ്റംബർ നയൻറ്റീൻ തേർട്ടി നയൻ ജർമ്മനി അറ്റാക്ഡ് പോളണ്ട് ദിസ് പ്രാം ദ അലൈഡ് നേഷൻ ടു ഡിക്ലെയർ വാർ അഗൈൻസ്റ്റ് ജർമ്മനി ദർ അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി പോളണ്ട് ആക്രമിച്ചു ഇതിനെ തുടർന്ന് സെപ്റ്റംബർ മൂന്നിന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു ഇതാണ് രണ്ടാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ചത് എഫിക്സ് ഓഫ് ദ വാർ ദ എൻട്രി ഓഫ് സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക ചേഞ്ച് ദ കംപ്ലക്ഷൻ ഓഫ് ദി സോ സെക്കൻഡ് വേൾഡ് വാർ സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നു വരവ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു ഇറ്റലി ആൻഡ് ജർമ്മനി കുർ നോട്ട് വിത്സ്റ്റാൻഡ് ദ അറ്റാക്ക് ആൻഡ് സറൻഡർഡ് ഇമ്മീഡിയറ്റ്ലി ഇറ്റലിക്കും ജർമ്മനിക്കും ഈ അക്രമണങ്ങൾ താങ്ങാനായില്ല അവർ പെട്ടെന്ന് തന്നെ കീഴടങ്ങി ബുസോളിനിയെ നാട്ടുകാർ ചേർന്ന് വധിച്ചു ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്തു എന്നിട്ടും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായില്ല ജപ്പാന് കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി സോവിയറ്റ് ആർമി മൂവഡ് ടുവേർഡ്സ് ജപ്പാൻ ത്രൂ ട്രാൻസ് സൈബീരിയ ബട്ട് ബിഫോർ ഇറ്റ് റീച്ച് ജപ്പാൻ അമേരിക്ക ഡ്രോപ് ടു ആറ്റം ബോംസ് ഇൻ ജപ്പാൻ സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങിയിരുന്നു എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുൻപ് അമേരിക്ക ജപ്പാനിൽ രണ്ട് ആറ്റം ബോംബുകൾ വർഷിച്ചു ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബ് ഹിരോഷിമയിൽ ഓഗസ്റ്റ് ആറിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനും നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന ആറ്റം ബോംബ് ഓഗസ്റ്റ് ഒൻപതിനും വർഷിച്ചു അതിനുശേഷം അതോടെ ജപ്പാനും കീഴടങ്ങി സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ദുരവ്യാപകമായ ഫലങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓവർ ടെൻ മില്യൺ പീപ്പിൾ ഡൈഡ് ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി യൂറോപ്യൻ ഡോമിനൻസ് ഇൻ വേൾഡ് ഡെമിനേഷ് അത്രയും കാലം ഉണ്ടായിരുന്ന യൂറോപ്യന്മാരുടെ ലോകമേധാവിദ്യം തകർന്നു ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേസ്ഡ് ആസ് എ ഗ്ലോബൽ പവേഴ്സ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി യുണൈറ്റഡ് നാഷൻസ് ഓഫ് ഓർഗനൈസേഷൻ വാസ് ഫോംഡ് ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നാഷൻസ് ഓഫ് ഓർഗനൈസേഷൻ രൂപീകരിച്ചു ഒന്നാം ലോക യുദ്ധാനന്തരം സർവ്വരാഷ്ട്രസഖ്യം എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും അത് ലോകസമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായുള്ള സംഘടനയ്ക്കായി ശ്രമങ്ങൾ ആരംഭിച്ചു ഇതിൻ്റെ ഫലമായുണ്ടായതാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ട്വൻറ്റി ഫോർ ഒക്ടോബർ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ് ഉള്ളത് ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് സംരക്ഷിക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ദി യു എസ് എ ആൻഡ് യു എസ് എസ് ആർ വിച്ച് എമാറി സൂപ്പർ പവർ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോക യുദ്ധാനന്തരം അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി ഉയർന്നു ദ വാസ് സപ്പോർട്ടഡ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ വേരിയസ് യൂറോപ്യൻ കോളനീസ് യൂറോപ്പിൻ്റെ അധീനതയിലുള്ള കോളനികളുടെ ഫ്രീഡം മൂവ്മെൻറ്റിന് ഈ രണ്ട് രാഷ്ട്രങ്ങളും അനുകൂലമായി നിന്നു ഗ്രാജ്വലി കോളനിസ് സ്റ്റാർട്ടഡ് ടു സെക്യൂർ ഫ്രീഡം ഫ്രം ഇംപീരിയലിസ്റ്റ് കൺട്രോൾ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡീകോളനൈസേഷൻ തുടർന്ന് ഈ ഇമ്പീരിയലിസ്റ്റ് മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ കയ്യിൽ നിന്ന് കോളനികൾ സ്വതന്ത്രരായി എന്തിനെയാണ് കോളണ ഡി കോളനൈസേഷൻ അബ കോളനീകരണം എന്നറിയപ്പെടുന്നത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലത്ത് യു എസ് എയും യു എസ് എസ് ആറും ഒന്നിച്ചു നിന്നിരുന്നെങ്കിലും അതിനുശേഷം അവർ വീണ്ടും ഭിന്നിച്ചു രണ്ട് ബ്ലോക്കുകളായി മാറി ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് അമേരിക്കയുടെ കീഴിലുള്ള ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും യു എസ് എസ് ആറിൻ്റെ കീഴിലുള്ള സോഷ്യലിസ്റ്റ് ബ്ലോക്കും ഇവർ രണ്ടു പേരുടെയും ഐഡിയകളും പൊളിറ്റിക്കൽ നയങ്ങളും വ്യത്യസ്തമായിരുന്നു ദീസ് ടു ബ്ലോക്ക്സ് റിപ്രസെൻ്റഡ് കോൺട്രാഡിക്ടറി ഐഡിയാസ് കണ്ടിന്യൂഡ് ദർ പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാർസ് ദിസ് ഇസ് നോൺ എസ് കോൾഡ് വാർ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ശീതസമരം എന്നൊരു ഏർപ്പാടിലേക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൾഡ് വാർ എന്നൊരു സംവിധാനത്തിലേക്ക് നയിച്ചു രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേകം രാജ്യങ്ങൾ സ്വതന്ത്രരായി കോളനികളിൽ മിക്കവയും സ്വതന്ത്രരായി അപ്പൊ ശീതസമരം സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു ഒരു കോൾഡ് വാറിന് അവർ പിന്തുണച്ചില്ല അവരെന്ത് ചെയ്തു ഈ രണ്ട് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലും നിന്നില്ല അതുപോലെ സോഷ്യലിസ്റ്റ് ബ്ലോക്കിലും നിന്നില്ല അവരൊരു പുതിയ ന്യൂലി റിബലേ ലിബറേറ്റഡ് നാഷൻസ് ഡിസൈ റ്റു ജോയിൻഡ് എനി ഓഫ് ദ ബ്ലോക്സ് ആൻഡ് ഫോംഡ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് ഈ രണ്ട് ബ്ലോക്കിലും ചേരാതെ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്നൊരു പ്രസ്ഥാനം രൂപം കൊടുത്തു ചേരു ചേരായ്മ എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത് ആ ഒരു ചേ നോൺ അലൈൻഡ് മൂവ്മെൻറ്റിലെ ലീഡേഴ്സായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ജവഹർലാൽ നെഹ്റുവും ജിപ്തിൽ നിന്നുള്ള ഗമാൽ അബ്ദുൽ നാസർ യുഗോസ്ലാവിയയിലെ മാർഷൽ ടിറ്റോ ഇന്തോനേഷ്യയിലെ അഹമ്മദ് സുക്കാർണോ എന്നിവരായിരുന്നു അതിലെ നേതാക്കൾ യുദ്ധങ്ങൾക്ക് അവസാനം ഉണ്ടായ പ്രശ്നങ്ങൾ വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല നമുക്കത് എന്താണെന്ന് നോക്കാം അതിൽ ദ ഫസ്റ്റ് വേൾഡ് വാർ പലസ്തീൻ വസ് ദ പാർട്ട് ഓഫ് ടൂർക്കിഷ് എംപയർ ഒന്നാം ലോക യുദ്ധാന യുദ്ധാനന്തരം വരെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടൻ്റെ കീഴിലായി യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുഗ പ്രത്യുപകാരമായി അവർക്ക് സ്വന്തം ഒരു രാജ്യം ആയി ഈ പലസ്തീനെ അവർക്ക് നൽകാൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർദർ ബാൽഫർ പ്രഖ്യാപിച്ചു ഇതിനെയാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുവരെ അവിടെ ജീവിച്ചിരുന്ന ആളുകളെയൊക്കെ പുറത്താക്കി പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ജൂതന്മാർ അവിടെ ഒരു രാജ്യം സ്ഥാപിക്കുക എന്നത് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവരൊരു പ്രസ്ഥാനം ഉണ്ടാക്കി അതിനാണ് സിയാണോസം എന്ന് പറയുന്നത് സിയാണോസം ഇസ് ആൻ ഇൻ്റർനാഷണൽ മൂവ്മെന്റ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോംലാൻഡ് ഫോർ ദ ജൂയിസ് അപ്പോൾ ഈ ഒരു ജൂതർക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്ന ആവശ്യത്തിന് എതിരെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സിയോണിസം എന്ന് പറയുന്നത് അപ്പോൾ ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതർക്കെതിരെ നടത്തിയ പീഡനങ്ങൾ നാം നേരത്തെ ചർച്ച ചെയ്തതാണ് ഇത്തരം സംഭവങ്ങൾ ജൂതർക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്ന ആവശ്യത്തിന് തീവ്രത കൂട്ടിയിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു ഇതിനെ തുടർന്ന് ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങളുണ്ടായി അപ്പോൾ അവിടെയുള്ള നേറ്റീവ് ആൾക്കാർ എവിടെ പോവും അവരെ ഒഴിവാക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇസ്രായേൽ പലസ്തീനെ കൈവശപ്പെടുത്തി ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്ന പാലസ്തീൻകാർ വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ അഭയം തേടി ഇസ്രായേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാഷ്ട്രം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് പലസ്തീൻ വിമോചന സംഘടന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അവരുടെ രാജ്യത്തു നിന്നാണ് അവർ പുറത്താക്കിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്ന ഒരു ആവശ്യം ആണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നൊരു കാര്യത്തിലേക്ക് കൊണ്ടുവന്നത് യാസർ ആണ് അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് നിരവധി രക്തച്ചൊരിച്ചുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം പലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകി എന്നാലും ഇത് പൂർണ്ണമായും നടപ്പിലായിട്ടില്ല